സിൽവർ ലൈൻ പദ്ധതി നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിൽ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായതോടെയാണ് സഭ നിർത്തിവെച്ച വിഷയം ചർച്ച ചെയ്യുന്നത്. പിസി വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നൽകുകയായിരുന്നു. കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് സർക്കാരിന്റെ പൊങ്ങച്ച പദ്ധതിയാണെന്നും ജനകീയ പ്രതിഷേധം കടുത്തതോടെ സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വന്നതായും പിസി വിഷ്ണുനാഥ് പറഞ്ഞു. പദ്ധതിയിൽ അടിമുടി ദുരൂഹതയാണുള്ളത്. ജനകീയ പ്രതിഷേധത്തെ മനുഷ്യത്വരഹിതമായി അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിച്ചത്. കേരളത്തിൽ പലയിടത്തും ജനകീയ പ്രതിഷേധത്തിനിടെ പോലീസിന്റെ അതിക്രമമുണ്ടായി. സ്ത്രീകളെന്നും കുട്ടികളെന്നും പരിഗണനയില്ലാതെയാണ് പോലീസ് തള്ളിച്ചതച്ചത്. കേരളത്തിൽ പോലീസിന്റെ ഗുണ്ടായസമാണ് നടക്കുന്നത്. കേരള പോലീസ് ആറാടുകയാണ്. കുട്ടികളുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കൾക്ക് പോലീസ് മർദ്ദനമേൽക്കുന്ന സാഹചര്യമുണ്ടായി. സാമൂഹിക അതിക്രമം നടത്തിയിട്ടാണ് പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. പാരിസ്ഥിതിക ആഘാത പഠനമല്ല, സാമൂഹിക അതിക്രമമാണ് നടക്കുന്നത്. ഇപ്പോൾ നിയമസഭയിൽ നടക്കുന്ന ചർച്ച ജനകീയ പ്രക്ഷോഭത്തിന്റെ വിജയം തന്നെയാണ്. സമാധാനത്തോടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് ഇടയിലേക്ക് വികസനത്തിന്റെ പേരിൽ പോലീസിനെ കൂട്ടുപിടിച്ച് ആക്രമണം നടത്തുകയാണ്. സമ്പന്ന വർഗത്തിന് വേണ്ടിയാണ് പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. സർക്കാരിന്റെ ഭരണപരാജയം മറച്ചുവെക്കുന്നതിനായാണ് പ്രായോഗികമല്ലാത്ത പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്നും പി സി വിഷ്ണുനാഥ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ആരോപിക്കുകയും ചെയ്തു. ഭൂമി ഏറ്റെടുക്കൽ വിഷയത്തിലടക്കം കടുത്ത ജനകീയ പ്രതിഷേധം ഉയരുന്നതിനിടയിലാണ് വിഷയം ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്രതീക്ഷിതമായി പ്രഖ്യാപിച്ചത്. കേരളത്തിന് വേണ്ടപ്പെട്ട പദ്ധതിയാണെന്നും വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. പരിസ്ഥിതിക്ക് ആഘാതം സൃഷ്ടിക്കുന്നതും കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് താങ്ങാനാകാത്തതുമായ സിൽവർ ലൈൻ പദ്ധതിയെ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകൾ ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടാണ് പി സി വിഷ്ണുനാഥ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണിക്കൂർ ചർച്ച ചെയ്യാനാണ് തീരുമാനിച്ചത്. 2ാം പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം ആദ്യമായാണ് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുന്നത്. കേരയിൽ കല്ലിടലുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ പ്രതിഷേധം പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുന്നത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസിൽ ആവശ്യപ്പെട്ടത്. കേരയിൽ പരിസ്ഥിതി നാശമുണ്ടാക്കുന്നതും സാമ്പത്തിക ഭാരം സൃഷ്ടിക്കുന്നതുമാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. എന്നാൽ സംസ്ഥാന വികസനത്തിലെ അത്യന്താപേക്ഷിതമായ പദ്ധതിയെന്നാണ് മുഖ്യമന്ത്രി കേരയിലിനെ വിശേഷിപ്പിച്ചത്.